പുലർച്ചെ 5:30 ഞാൻ സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. ഈ യാത്ര തുടങ്ങണമെന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പക്ഷേ ഞാൻ ഈ കാഴ്ചകളൊക്കെ ഇന്നലെയൊക്കെ കണ്ടിരുന്നത് സ്വപ്നത്തിലാണ്. ഇന്ന് റിയലായിട്ട് കാഴ്ച കാണുകയാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോണെന്നുള്ളത് വഴിയേ നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ എന്നും പുലർച്ചെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എനർജി ഫീൽ ചെയ്യും. ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് യാത്ര വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് കള്ളിപ്പാറയിലാണ്. കഴിഞ്ഞ ദിവസം ബോട്ടാണിക്കൽ ഗാർഡനിലെ സവാരിയൊക്കെ കഴിഞ്ഞ് പുലർച്ചെ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വണ്ടിയിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഇവിടെ എത്തി കള്ളിപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മേളിലോട്ട് കയറി പോകണം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പോലീസ് ചെക്കിംഗ് ഒക്കെ ഉള്ള വഴി വേറെ ഉണ്ട്. ഇങ്ങോട്ട് കയറി പോന്നിട്ട് ഒരു വഴിയിൽ കൂടെയും കൂടെ എല്ലാവരും നടന്നു പോവാറുണ്ട്. ഇത് തന്നെ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കുറവാന്നാ പറയുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറുന്ന എൻട്രിയുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള വീടാണ്. ഈ വീടിന്റെ പിന്നിലായിട്ട് ഇപ്പൊ വരുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീഡിയോ തുടങ്ങുകയാണ്. ഇപ്പൊ വാഷ്റൂമിൽ പോകണമെങ്കിലോ മറ്റു സൗകര്യങ്ങളോ ഈ വീടിന്റെ പുറകിലുണ്ട്. കുയിലൊക്കെ വിളിക്കുന്നുണ്ട് തന്നെ, മേളിലോട്ട് വാന്നു കൊണ്ട് വിളിക്കുക തന്നെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് മേളിലോട്ട് കയറി പോവാം. ഇനി നമുക്ക് അവിടെ ഇന്നത്തെ കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങളെല്ലാം അറിയാം. അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഭയങ്കര ഇവിടുത്തെ ഇങ്ങനെയാണ് പറയാ, സോറി, ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെല്ലാം നല്ല സഹകരണമാണ്. വരുന്ന സമയത്ത് വരുന്നവരോടൊക്കെ ഗസ്റ്റിനോടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടും എങ്ങനെ പറയാല്ലേ, ഗസ്റ്റിനോടൊക്കെ എന്താ അവര് ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് പെരുമാറുന്നത്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും. ഇനി ഞാനിവിടെ നോട്ട് ചെയ്ത് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് കുപ്പികളെല്ലാം മേളിൽ ഒരുപാട് കുപ്പികൾ നിറച്ചിട്ടിട്ട് പോയിട്ട് ഇപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അന്തരീക്ഷം നഷ്ടപ്പെടുകയാണ്. ഒരുപാട് കുപ്പികൾ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നിടത്ത് കുപ്പികൾ അങ്ങ് നേരത്തെ ഇട്ടേക്കുക, കളർ കുപ്പികൾ. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ നീലക്കുറിഞ്ഞിയുടെ ഒപ്പം കുറച്ച് കുപ്പികളും കൂടെ കളറ് കളറായിട്ട് കിടന്ന ഭംഗിയാവുന്ന. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെന്താ ചെയ്തത്, ആ കളറുള്ള കുപ്പികളെല്ലാം മേളിന്ന് ഇവിടേക്ക് വലിച്ചുകൊണ്ട് വന്ന്, ഇതൊരു ബോധവൽക്കരണമാണ്. ഈ മൂന്നും നാലും ചാക്ക് ഇവിടെ കെട്ടി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നീറ്റായിട്ട് വെച്ചിട്ട് വരുന്ന ടൂറിസ്റ്റിനെ അവർ പറയാതെ പറയാണ് നമ്മളോട്, നിങ്ങൾ മേളിലേക്ക് കൊണ്ടുവരുന്ന കുപ്പി താഴേക്ക് തിരിച്ച് കൊണ്ടുവരണം എന്ന് ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എത്ര നീറ്റായിട്ടാണ് അവര് അടുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ? അപ്പൊ അങ്ങനെ എവിടെ വെക്കും, മല കയറി പോണെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കണം. അപ്പൊ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഈ ചേച്ചിയുടെ തല കിട്ടി വരികയാണ്. ഇതിവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചേച്ചിയാണ്. ചേച്ചി പേരെന്താണ്? എന്റെ പേര് ശാന്തി. ശാന്തി ചേച്ചി, എല്ലാവരുടെ അടുത്തും ഹായ് പറയൂ. ഹായ്. ഹാപ്പിയാണോ? നീലക്കുറിഞ്ഞി എന്നും കാണാൻ പോവാറുണ്ടോ? ഞങ്ങൾ കാണാറുണ്ട്. നീലക്കുറിഞ്ഞിയുടെ അടുത്താണ് ചേച്ചി താമസം. നമ്മളൊക്കെ അകലെ ഒന്ന് അന്വേഷിച്ച് വരണം. അപ്പൊ നമുക്ക് അന്ന് അങ്ങോട്ട് പോകാലോ. ഹെൽമെറ്റ് പിടിച്ചോ, ബാഗ് എടുത്തു, എല്ലാം എടുത്തോ, പോയി കറങ്ങി പോയിക്കോ. ചേച്ചിയുടെ അടുത്ത് ബാഗൊക്കെ വെച്ച് അവിടെ നിന്നിട്ട് നടന്നു വന്നപ്പോ ഉണ്ടാ, ഇത്ര ദിവസം പാസ് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോ പറയാണ് ഇനി മുതൽ പാസ് എടുക്കണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിച്ചു. ഓ, അത് വിചാരിച്ചു ഇപ്പൊ ഇവര് നീലക്കുറിഞ്ഞി വെച്ച് പൈസ ഉണ്ടാക്കാൻ പോവാന്നുള്ള മൈൻഡ് ആയിരിക്കും, ഓ ഇവർക്ക് പൈസയൊക്കെ വേണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് എന്തുകൊണ്ടാണ് പാസ് വെച്ചത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാം. കേട്ടോ, എന്താണ് നമ്മള് ഇവിടെ ഇപ്പൊ ഇത്ര ദിവസമായിട്ട് പാസ് ഉണ്ടായില്ല, ഇപ്പൊ പാസ് വരാനുള്ളൊരു കാരണം എന്താണ്? ഇവിടെ നിയന്ത്രിതമായിട്ട് മറ്റേ നമുക്ക് ജനങ്ങൾ ഇപ്പൊ വരുവായിരുന്നു. ഒരുപാട് വേസ്റ്റുകൾ അവിടെ പുറന്തള്ളുന്നുണ്ട്, ബോട്ടിലും മറ്റേ ഭക്ഷണത്തിന്റെ വേസ്റ്റൊക്കെ. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഹരിയസേനയുടെ ആൾക്കാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്, ശുചീകരണ ഫണ്ടായിട്ടാണ് ശരിക്കും ഇത് മേടിക്കുന്നത്. അപ്പൊ ഞാന് ഇത്ര നേരം വന്നിട്ട് ആദ്യം കേട്ടപ്പോ എന്താ ഞാൻ തെറ്റിദ്ധരിച്ചു സംഭവം,
നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെയാ ചിന്തിച്ചത്. പക്ഷേ ഈ ഒരു 20 രൂപ വന്നത്, 20 രൂപ നിങ്ങൾ ഈ ഒരു മാലിന്യം മറ്റുള്ളവർ മാലിന്യം കൊണ്ടിട്ടിട്ട് അത് വൃത്തിയാക്കാനാണ് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പൈസ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഒരു 100 രൂപ പാസ് വെച്ചാലും നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാം. എന്നാൽ നിങ്ങൾ കേട്ടോ, ഇവിടെ പാസ് വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെ വന്ന് പോയിട്ടുള്ള ടൂറിസ്റ്റ് എല്ലാം കൂട്ടിയിട്ട വേസ്റ്റ്, ഇപ്പോൾ കുപ്പിയുടെ വേസ്റ്റ് മാത്രമാണ് നിങ്ങൾ കണ്ടത്, എന്നാൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കൂടെ എല്ലാവരും കൊണ്ടുപോയി മേളിലിട്ട് നീലക്കുറിഞ്ഞി അത് നമുക്ക് സംരക്ഷിക്കാനുള്ളതാണ്. എല്ലാവർക്കും ഒരു സാധനം നമ്മൾ കാണണമെന്നോ കയ്യിൽ കിട്ടണമെന്നോ ആഗ്രഹിച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ നേടിയെടുക്കുന്നത് വരെയുള്ളൂ എല്ലാവർക്കും അതിൻ്റെ ഒരു കൗതുകം. അപ്പോൾ എല്ലാവരും ഇവിടെ കൗതുകത്തിന് വേണ്ടി നീലക്കുറിഞ്ഞി കാണാൻ വന്നിട്ട് അതിനെ സംരക്ഷിക്കുന്ന കാര്യം മാത്രം ആരും ചിന്തിക്കുന്നില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും ഇത്ര ആളുകൾ ഇവിടെ ഈ ഹരിതസേന ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കേട്ടിട്ടെങ്കിലും ഇനി എല്ലാവരും ഈ നീലക്കുറിഞ്ഞി മാത്രമല്ല ഇവിടെയുള്ള ഭൂപ്രകൃതി മുഴുവനും സംരക്ഷിക്കാനായിട്ട് നമ്മൾ മലയാളികൾ ഉത്തരവാദികളാണ്. ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ട് ഈ നീലക്കുറിഞ്ഞി പറിച്ചുകൊണ്ട് പോവുക, പിന്നെ അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുക, അതിങ്ങനെ കുറേ നശിക്കുന്നുണ്ട്, ഇങ്ങനെ ചവിട്ടി നശിപ്പിക്കുക. അപ്പോൾ അത് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നശിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. കാരണം ഒരുപാട് ഇങ്ങനെ പൂത്ത് വയ്ക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഞാൻ ഇത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാസ് ഫ്രീ ആയി അനുവദിച്ചിരിക്കുന്നു. ഹോ, ഇനി എന്റെ കൂടെ ഉള്ള ആളെ പരിചയപ്പെടുത്തിയില്ല. ചേട്ടാ പേര് പറയൂ. ജോബി, ജോബി വിതയത്തിൽ. ബ്ലോഗിന്റെ പേര് അതെ, ജോബി വിതയത്തിൽ ബ്ലോഗ്സ്. അപ്പോ ഞങ്ങള് രണ്ടുപേരുടെയും ബ്ലോഗ് കാണണമെങ്കിൽ ഈ ചേട്ടന്റെ പേജിലും കയറി നോക്കാം, എന്റെ പേജിലും കയറി നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം, ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഡോറയ്ക്ക് പോകാൻ വഴി കാണിച്ചു കൊടുക്കോ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവായിരുന്നു. ഇതിപ്പോ എന്ത് സംഭവം, ഞാൻ നീലക്കുറിഞ്ഞി കാണാൻ വന്നിട്ട് വേറെ ഏതാണ്ട് സ്ഥലത്തൊക്കെ എത്തിയെന്നാണ്. പക്ഷെ ഇത് വേറെ ഒന്നുമല്ല, ഇതാണ് പാറ പൊടിച്ച് മിറ്റിലാക്കുന്ന സ്ഥലം. ഇവിടെ വന്ന് ഈ സ്ഥലം കാണാൻ സാധിച്ചപ്പോൾ ഇത്ര നേരം ഫിൽറ്റർ ഇട്ടതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. ഫിൽറ്ററൊക്കെ മാറ്റി ഇനി വേറൊരു എഫക്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജോബി ചേട്ടൻ അവിടെ ക്യാമറ ഒക്കെ പിടിച്ച് റെഡിയായി നിൽക്കുകയാണ്. സ്ഥലത്തിൻ്റെ ഭംഗി കണ്ട് കുറച്ചു നേരം നിന്നു പോയതാണ്. നീലക്കുറിഞ്ഞി എന്തായാലും വല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ടാണ് വളർന്നത്. പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഓടി നടക്കാണ്. കോടമഞ്ഞ് ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുമ്പോ ഞാനിങ്ങനെ പറന്ന് പറന്ന് നടക്കാണ്. ഒരു പാട്ടൊക്കെ പാടിത്തരാം, പാടണോ? ഈ പാട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ പാടിയിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ലോറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താ, ബുൾഡോസർ അല്ലേ? ഹിറ്റാച്ചി 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 കാണിക്കൂ. ഹിറ്റാച്ചി ഹിറ്റാച്ചി ഇയാ, ഇതാണ് ഹിറ്റാച്ചി. നാട്ടുകാർ എന്നെ ട്രോളി നശിപ്പിക്കാനുള്ള എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നടന്നു വരുമ്പോ മറ്റേ ഡോറ ഇങ്ങനെ ബാഗൊക്കെ പിടിച്ച് നടന്നു വരുന്ന ഒരു ഫീല് കിട്ടുന്നില്ലേ? ഫീല് കിട്ടുന്നെങ്കിൽ കമന്റ് ചെയ്യണേ. സകല ആൾക്കാരും വഴി തെറ്റി നിൽക്കുവാണ്. ഏത് വഴിക്കാ കയറിപ്പോണ്ടെന്ന് അറിയത്തില്ല, കയറൊന്നും കാണാനില്ല. ഓ എന്റെ പൊന്നോ, ആ ബാബു മലയില് കുടുങ്ങിയിരിക്കുന്ന പോലെ വല്ല കുടുങ്ങിയിരുന്നാ മതിയായിരുന്നു. ഇതെങ്ങനെയൊന്നല്ലടാ, ഏത് വഴിക്കാ കയറി പോണ്ടെന്ന് പോലും അറിവില്ല. ചേട്ടന്റെ ബ്ലോഗ് എടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങള് സഞ്ചരിക്കുന്ന വഴി ചേട്ടാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അവിടെ എടുത്തത് മതി, ഇവിടെ കുറച്ചൊക്കെ പറ. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നാട്ടുകാരൊക്കെ തോണ്ട് ആ വഴിക്ക് അങ്ങ് മേളിലോട്ട് പോവാണേ. ഞങ്ങൾ അറിയാത്ത ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കതും തിരിച്ചു വരുമ്പോ ഒന്നിലേ കയ്യും കാലും കൂടി അവിടെ കിടക്കും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങള് അവസാനം തിരിച്ചിറങ്ങി വരാൻ പറ്റാതെ അവിടെ ലോക്കാവും.
ഞാൻ ക്യാമറ ഓൺ ആക്കിയതും ലൈറ്റ് ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുമായിരുന്നു. കോടമഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നടന്ന് നടന്ന് ഇവിടെ നീലക്കുറിഞ്ഞുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇനിയും മേളിലോട്ട് അങ്ങനെ ഉണ്ട്. ഉള്ള കാര്യം പറയണാണല്ലോ നല്ലത്. ഇത്ര നേരം ഫിൽറ്റർ ഇട്ടിട്ടാണ് ഗൈസ് നിങ്ങളൊന്ന് അടിപൊളിയായിട്ട് ഈ വീഡിയോയിൽ കണ്ടത്. നിങ്ങളും ഫിൽറ്റർ ഇടാറുണ്ടല്ലോ. അപ്പൊ ഞാനും ആ ഒരു സ്റ്റൈലേ പിടിച്ചു എന്നുള്ളൂ. നോക്കിയേ, ചേട്ടൻ ആകെ അവശനായിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, ഇതേ വെള്ളം വരെ മേടിച്ചു കൊടുന്നിരിക്കുകയാണ്. നേരത്തെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൻ്റെ ചാർജ് അങ്ങോട്ട് തീർന്ന് നിലത്തോട്ട് താഴത്തോട്ട് ഇറങ്ങിപ്പോയി. വന്ന വഴി മൊത്തം തിരിച്ചിറങ്ങി പിന്നീട് വന്ന വഴി വീണ്ടും തിരിച്ച് കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നിന്നിരുന്ന സ്പോട്ടിലോട്ട് തന്നെ തിരിച്ച് എത്തലേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹെവി ടാസ്ക് ആയിരുന്നു അല്ലേ. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി അങ്ങ് ഇതാ എഡ്ജ് തൊട്ട് ഞങ്ങള് ലാൻഡ് മാർക്ക് ഇട്ടിട്ട് വരികയാണ്. ഞങ്ങൾ ഒരുപാട് ലാൻഡ് മാർക്കുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നത്. ലാൻഡ് മാർക്കുകളൊക്കെ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് തള്ളി മറിക്കാന്ന് ആരും തെറ്റായിരിക്കണ്ട. ഒരു ലാൻഡ് മാർക്ക് ഞാനിപ്പൊ കാണിച്ചു തരാം. ദേ സൂക്ഷിച്ചു നോക്കൂ, ഇവിടെ കമോണെല്ലാവരും. ഒരു കല്ല്, വലിയ കല്ല്, അതും ഒരു കുഞ്ഞിക്കല്ല് വെച്ചു. ഇവിടെ ഞങ്ങളുടെ ലാൻഡ് മാർക്കായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. താഴത്തോട്ടായിട്ട് അതിൽ കാണുമെന്നറിയില്ല, താഴത്തോട്ടായിട്ട് കുറച്ച് പൂക്കൾ വേറെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തെ അടിവാരത്തുനിന്ന് തേടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ തിരിച്ചുള്ള എൻ്റെ ഇങ്ങോട്ടുള്ള തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അടിവാരം മുഴുവനും ഇങ്ങനെ കാണിച്ചു തരാം, റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലാൻഡ് മാർക്ക് വെച്ചാൽ പോലും ഇവിടെ തിരിച്ച് നമ്മൾ വന്ന അതേ സ്പോട്ടിൽ തിരിച്ചെത്താന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും നോക്കിക്ക്, അങ്ങ് ദൂരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ വിൻഡ് വില്ലെന്ന് പറയും, ചതുരംഗപ്പാറ. ഇപ്പോൾ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കള്ളിപ്പാറയിൽ മാത്രമല്ല, ചതുരംഗപ്പാറയിൽ പോയാലും ഇവിടെ പൂത്തേനേക്കാളും കൂടുതലായിട്ട് അല്ലേ, കൂടുതലായിട്ട് ചതുരംഗപ്പാറയിലാണ് പൂത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ് കോസ്റ്റ്യൂം അതേ കുത്തി കയറ്റി പാക്ക് ചെയ്യാണ്. ഈ ബാഗിനകത്തൊന്നും കൊള്ളില്ല, അത്രമാത്രം കോസ്റ്റ്യൂമും കൊണ്ടാണ് വന്നത്. എന്നാലും ഞാൻ കൊറേ എഫേർട്ട് എടുത്തെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഷൂട്ട് കഴിഞ്ഞ് പോകുന്നത് ഞാൻ പറ്റി. ഇനി ഈ ബാഗ് അടയ്ക്കാൻ പറ്റാത്തത് മാത്രമാണ് ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അപ്പോ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാണ്, ഇതാണ് ഹനാന്റെ പ്രയാണം. അപ്പൊ പിന്നെ ഇത് കാണാൻ വേണ്ടി എല്ലാവരും എന്റെ വീട്ടിൽ വന്നു.